എത്ര ദിവസം ഇങ്ങനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായില്ലേ? ഒരു നാലഞ്ച് ദിവസം നമുക്ക് കൊറോണ വന്ന് ആകെ പേടിച്ചു. അല്ല, നമുക്ക് കൊറോണ വന്നില്ല കേട്ടോ. നമുക്കല്ല, അമ്മയ്ക്ക് കൊറോണ വന്ന് നമ്മള് ക്വാറന്റൈനിലിരുന്നു. ക്വാറന്റൈനിലിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈൻ കഴിഞ്ഞു ക്വാറന്റൈൻ കഴിഞ്ഞു കേട്ടോ. പക്ഷെ എന്താ വെച്ചാല് ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം മൂന്നാല് ദിവസം കഴിഞ്ഞ നമുക്ക് പിന്നെ ഇവമ്മക്ക് പിന്നെ പോസിറ്റീവ് ആകാന്ന് പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത്ര ടെൻഷൻ അടിച്ചില്ല. കൊറോണ രണ്ടാമത് പറഞ്ഞപ്പോ പേടിയായി സത്യത്തിൽ. മോളെ കാര്യത്തിലാട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ജനുവരിയിലാട്ടോ പോസിറ്റീവ് ആയി. ജനുവരിയിൽ ഞങ്ങൾക്ക് മൂന്നാക്കും. അപ്പൊ അമ്മയ്ക്കും അച്ഛനൊന്നും വന്നില്ല, ആർക്കും വന്നില്ല. അല്ല, നല്ല കോമഡി. അന്നേരം ഞങ്ങള് ഏകദേശം 21 ദിവസം ഞങ്ങൾ ഇരുന്നുണ്ട് എല്ലാരും കൂടി കേട്ടോ. ഞങ്ങള് മൂന്നാളോടി അതല്ല, ഞാനും കുഞ്ഞിനും ഇങ്ങും അമ്മയ്ക്കില്ലല്ലോ. അപ്പൊ അന്നേരം അമ്മയ്ക്ക് പോസിറ്റീവ് ആയില്ല. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് പോസിറ്റീവ് ആയി. അപ്പൊ ഞാള് പുറത്തായിട്ട് ഞാൻ ഒരു കമന്റ് കണ്ടിട്ടോ, ഞാനും അച്ഛനും കണ്ടപ്പോ അത് നല്ല വിഷമമായുമ്പോ ഞാനാണെങ്കിൽ അമ്മേന്റെ അടുത്ത് ഇരിക്കായിരുന്നു. പക്ഷെ എന്താ പറയുമ്പോ ഒരിക്കലും അമ്മേനെ ഇട്ടേച്ച് പോകാനല്ല, ഈ ഒരു സൂക്കേണ്ട ഗൗരവം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പോരേണ്ടി വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അതുവരെ ഞങ്ങൾ ആ വീട്ടിലുള്ളത്. അപ്പൊ അച്ഛേട്ടന് അമ്മേനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അമ്മ പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോ ഏട്ടനെ കൊണ്ടുപോയതടക്കം. ഞാനാ കൊണ്ടുപോയത്, ഞാൻ കൊണ്ടുപോയി പോസിറ്റീവ് ആണ്. തിരിച്ചു വീട്ടിലാക്കി. അന്നേരം അമ്മ എന്നാ പറഞ്ഞു, നിങ്ങള് പോയിക്കൊള്ളു. കാരണം ഞാൻ ഒരു പ്രാവശ്യം കുഞ്ഞിനെ വരിക, അല്ലെ പിന്നെ എല്ലാരും ലോക്കെ. ഇപ്പൊ അച്ഛനും അമ്മയും അതിന്റെ ഉള്ളിലിരിക്കുക. ഇതും ഞങ്ങളോട് അങ്ങോട്ട് പാടിയായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എല്ലാരും ഇപ്പൊ ഇരിക്കണം. അങ്ങനെ പുറത്തു പോകാനോ ഒരു ഭക്ഷണ സാധനം അടുത്താണ്, 1 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ള എന്ത് സാധനത്തിന് ഒന്ന് എന്തിനു ആവശ്യമുണ്ടല്ലോ ഒന്ന് വെളിപ്പുറത്ത് ഓടി എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവം വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് നിൽക്കാത്തത്. അത് ഒരു സ്നേഹക്കുറവ് ഉണ്ടായിട്ടാണോ ആരും തെറ്റിദ്ധരിക്കുന്നത്. അച്ഛന്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോ അത് എന്ത് അച്ഛനും അമ്മയും തന്നെയല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി. അത് പിന്നെയും പിന്നെ എന്താ പറയാ, ഞാനാണ് അമ്മന്റെ കൂടെ നിന്നേനെ അമ്മനെ ഒറ്റയ്ക്കാക്കി പോയി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് വിഷമായി. ഒറ്റ തടിയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനല്ല, മുഖം വേറെ ഒന്നും വരാനല്ല നമുക്ക്. അല്ല, ഞാൻ ഇവള് മാത്രമാണ് നിക്കേനു. കാരണം എന്താ വെച്ചാ മോള് ഇതിപ്പോ അമ്മ ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിലും പിന്നെന്താ പറയാ, അമ്മ ബാത്റൂം പോവാണെങ്കിലും ഒക്കെ നമ്മൾ ആത്തോടെ. 10 വയസ്സായ ഒരു മോളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 വയസ്സായ മോളാണെങ്കിൽ പറയാം മോളെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞാൽ പോവില്ല. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് നിക്കൂല. അതുകൊണ്ടാണ് അത് പറ്റൂല. അപ്പൊ ഞങ്ങള് അമ്മയ്ക്ക് പോസിറ്റീവ് ആണ് കണ്ടപ്പോ ഞങ്ങള് പോയി ടെസ്റ്റ് ചെയ്ത് ആന്റിജൻ ചെയ്ത് ഞങ്ങൾ രണ്ടാളും. അപ്പൊ നെഗറ്റീവ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. പക്ഷെ എന്നെ പേടിപ്പിച്ചളഞ്ഞിട്ട് ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് നല്ല പേടി ഉണ്ടായി എനിക്ക്. അത് കള്ളത്ര. അങ്ങനല്ല, എനിക്ക് വരുന്നതിന് എനിക്ക് പേടി എന്തിനാണെന്നറിയോ, എനിക്ക് വന്ന ഉറപ്പായിട്ട് ഇവമ്മക്ക് ഉണ്ടാവും. ഇവമ്മക്ക് അച്ഛനും ഉറപ്പായിട്ടും വരും. അപ്പൊ ബുദ്ധിമുട്ടാവല്ലോ ഇവക്ക് വന്നാണ് പേടിച്ചിട്ട്. പക്ഷെ കുട്ടി പണിച്ചിട്ടോ, എനിക്കും പണിച്ച് ഇവമ്മക്കും പണിച്ച് ജലദോഷം. അതുപോലെ തന്നെ കളിച്ചതാട്ടോ. പക്ഷെ ഇവമ്മക്ക് പറയുമ്പോ നമ്മള് ഇവിടെ ഒരു കോഴിക്കോടല്ലേ, അപ്പൊ ഒരു കോഴിക്കോടല്ലേന്നല്ല, ഇവിടെ നമ്മള് കോഴിക്കോടാണല്ലോ. അപ്പൊ ഒരു 7 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു. അപ്പൊ മഴപ്പാട്ടിലൊക്കെ ഒത്തിരി കൊണ്ടിട്ടാണ് ഇവമ്മക്ക് പഠിച്ചത്. എനിക്കും അങ്ങനെ തന്നെ പഠിച്ചു. ഇവമ്മോളെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവമ്മോളെ കാണിക്കുന്നത് ശങ്കരാച്ചൻ ഡോക്ടറുണ്ട്. ഞങ്ങളൊരു ശങ്കര ഡോക്ടർ ഉണ്ട് ബാലശ്ശേരി. ആ ഡോക്ടർ കാണിച്ച മാത്രം ഇവമ്മോളെ സുഖം മാറുള്ളൂ. അതാണ് അവളൊരു ഇത് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് എന്താണ്, നമ്മള് നെഗറ്റീവായി ക്വാറന്റൈൻ കഴിഞ്ഞപ്പോ നമ്മള് പോയി ഡ്രസ് എടുത്തിട്ടോ. ഇവമ്മോളെ ഡ്രസ് എടുത്തിട്ടോ. പിന്നെ പറഞ്ഞപ്പോ എല്ലാരും പറയും വയറെങ്കിലും ഞങ്ങളൊക്കെ പോകുന്നതാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാല് 2 പണി ഒരു ദിവസം എടുക്കേണ്ടി വന്ന്. അന്ന് അങ്ങനെ പോയി. ഇന്നലെ അതുപോലെ തന്നെ, ഇന്നും അതേപോലെ തന്നെ. ഇതിപ്പൊ പറഞ്ഞുതരാം, അതാണ് കറക്റ്റ് 9:08 ഇപ്പോഴാണ് നമ്മള് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതെന്തായാലും അച്ഛേടൻ എല്ലാരും പറയും ആരെങ്കിലും പണിക്ക് പോണല്ലേ, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പോയിട്ടാ ജീവിക്കുന്നത്. പക്ഷെ അച്ഛേടന് ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി എടുക്കുന്നോണ്ടാണ് ചില ദിവസം ഉണ്ടാവില്ല കേട്ടോ. ചില സമയത്ത് എന്താണെങ്കിൽ ചില ഒരു സീസൺ വരുന്ന സമയത്ത് എടുത്താലും തീരാത്ത പണി ഉണ്ടാവും. പിന്നെ ഇപ്പൊ പണി ഇല്ലാത്ത ഒരു ദിവസം കിട്ടിയെന്ന് വിചാരിച്ചോ. അന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, എന്ത് വീഡിയോ എടുക്കൂ അച്ഛേട്ട, എന്തെടുക്കൂ അച്ഛേട്ടാ. അന്ന് ഫുള്ള് വീഡിയോ എടുക്കൂട്ടോ. അങ്ങനെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണെങ്കിൽ മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചുണ്ടാക്കി ചിക്കൻ ഇല്ലേ, നല്ല നയിപ്പ. എല്ലാരും പറയും കണ്ടന്റ് എല്ലാം കൊണ്ടുവരും, പ്രാങ്ക് ചെയ്യല്ല കണ്ടന്റ് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നില്ലേ.
നമ്മള് പ്രാങ്ക് ചെയ്താൽ മാത്രമേ പോകുന്നുള്ളൂ. അതന്നെ നമ്മളെ വീഡിയോസ് കാണാൻ ആർക്കും ഇഷ്ടമല്ല, എല്ലാരും ഒട്ടിച്ച് പോയി തോന്നും. അല്ല ഞാൻ അങ്ങനെ പറയൂല കേട്ടോ, ഞാൻ അങ്ങനെ തമാശ പറയാം. പിന്നെ ഒരു കാര്യം പറയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, നമ്മളെ സ്നേഹിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നല്ല എത്ര മെസ്സേജ് അയച്ചേട്ടാ ഞാൻ ഫോൺ എടുത്ത് ഒരുപാട് മെസ്സേജ്. അപ്പൊ എന്താ പറയാ, സുഖായോ സുഖണ്ടോ ഏട്ടൻ, എന്താണ് അമ്മേന്റെ അവസ്ഥ, എന്താ ഇവമോക്ക്, എന്താ പിന്നെ ഇവമോളെ. വേറൊരു കാര്യം പറയട്ടെ, എന്താ പറയാ, നമ്മള് തുറന്നു പറയുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കേട്ടാലും എനിക്ക് പ്രശ്നമല്ല, അങ്ങനല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കേട്ടാൽ എനിക്ക് പ്രശ്നമല്ല, നമ്മളെ കുടുംബക്കാരെക്കാട്ടും കൂടുതൽ ഈ കൊറോണ കാലത്ത് നമ്മളെ സഹായിച്ചത് നമ്മളെ യൂട്യൂബ് ഫാമിലി തന്നെയാണ്. സത്യമായിട്ട് അത് എങ്ങനെ പറഞ്ഞാ മനസ്സിലാവും എനിക്കറിയില്ല, കാരണം എവിടെയോ ഉള്ള ആൾക്കാര് എത്ര സ്നേഹിച്ചിട്ട് മുമ്പൊക്കെ എന്തെങ്കിലും എന്താ പറയാ ഒരു തലവേദന വരുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുന്നില്ല, അതിലും വലുതൊന്നും നമുക്കൊന്നും. പക്ഷെ കുടുംബക്കാരെ സ്നേഹിച്ചില്ല എന്ന് ഒരിക്കലും പറയില്ല, നമ്മുടെ ആവശ്യത്തിന് എല്ലാരും നോക്കുന്നുണ്ട്, എന്താ പറയാ. പക്ഷെ ഇതാണ് സംഭവം, ഓരേക്കാട്ട് ഒരു പടി മുമ്പിൽ തന്നെ പറ, എല്ലാ രീതിയിലും സഹായിച്ചത്. അങ്ങനെ പറയുമ്പോ എന്താണ് ഏകദേശം കാര്യം മനസ്സിലായി, എല്ലാ രീതിയിലും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്താ പറയാ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത എന്താ പറയാ കുറെ വ്യക്തികളുണ്ട്, കുടുംബം തന്നെ, നമുക്ക് പേര് പറയാൻ പറ്റൂല, അതുകൊണ്ട് എന്തായാലും പറയുന്നില്ല. അപ്പോ പിന്നെ പിന്നെ നമ്മള് ഇവിടുന്ന് പോയി നാല് ഇന്നൊട്ട് മൂന്ന് ദിവസം കൂടി, അതായത് വീഡിയോ വന്നതിന് ശേഷം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കണ്ണഞ്ചേരിക്ക് പോവാം. അപ്പൊ അതിന് ശേഷം നമുക്ക് ഇവനെ പിറന്നാളുണ്ട്, ശനിയാഴ്ചയാട്ടോളെ പറഞ്ഞാളുടെ കേക്ക് വരെ നമുക്ക് യൂട്യൂബ് ഫാമിലി നടക്കും. അതൊക്കെ വലിയ പറഞ്ഞതായിട്ടോളത് എന്തായാലും നമുക്ക് യൂട്യൂബ് ഫാമിലി. അപ്പൊ നമുക്ക് അടിച്ചു വിളിക്കണം എന്ന് വിചാരിക്കുന്നത്, കൂടുതൽ ആളില്ല, ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെന്താ പറയാനുള്ളേ, അല്ല ഞാൻ വേറൊരു കാണിച്ചിട്ടെ, ആ നമുക്ക് ഇവിടെ നാടെ പോയിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാം, ഫോട്ടോഷൂട്ടിന് പോവാൻ നമ്മളെ വിപിനായിട്ടെ വിളിച്ചിട്ട്. നമ്മളെ എന്റെ ഒരു കമ്പനിക്കാരനും കൂടിയാണ്, അല്ല നമ്മളെ ഫോട്ടോ എടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം, നല്ല രസം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോ എടുത്ത അപ്പൊ വിപിനേട്ടനെ കൊണ്ട് കുറച്ച് റീൽസ് കൂടി എടുപ്പിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. കേക്ക് ആണെങ്കിൽ കുറച്ച് കേട്ടോട്ടെ, അല്ല കേട്ടോട്ടെ, റീൽസ് നല്ല കിഡിലോ സ്റ്റേറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. അതായത് എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ആ ഒരു ഫ്രെയിം ചെയ്തത് അടിപൊളി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. കുറഞ്ഞ റേറ്റിന് ഇത്രത്തോളം വലിയൊരു ഫോട്ടോ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് അമലേട്ടനും കുഞ്ഞപ്പനും വിആറല്ലേ, പക്ഷെ ഒരിക്കലും നമുക്ക് ഗിൽറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ആ സംഭവം തീർന്നു, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ രീതി ഫ്രെയിം ചെയ്ത് തന്ന. ആ ഇല്ല ഗിൽറ്റ് വെച്ചില്ല, ഓരോ കുത്തനെയാ, കാരണം ഓരോ വെഡിങ് ഫോട്ടോ ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ അയച്ചത്. അപ്പം എന്താ പറയാ, നമുക്ക് കീച്ചേൻ എല്ലാം മുമ്പൊക്കെ മൂപ്പ് തന്നെയാണ് റെഡി ആയി തന്നത്. കീച്ചേനെ ഞാൻ എപ്പോഴും ജയിക്കുന്നുണ്ട്, പക്ഷെ എന്റെ കല്യാണ സമയത്ത് മൂപ്പർ പണ്ടായിരുന്നോ എന്നറിയില്ല, അതുകൊണ്ട് മൂപ്പർ നമുക്ക് കല്യാണത്തിന് ഉൾപ്പെടുത്തണേല. ഞാനെന്തായാലും ഒന്നുകൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലാതെ ഞാൻ ഒന്നുകൂടി കിട്ടുന്നുണ്ട്, പക്ഷെ അതേ കുത്തിരിക്കുന്ന സ്ഥലത്തിന് തന്നെയാണേ ഉള്ളൂ. അപ്പൊ എന്താ പറയാനുള്ളത് വേറെ, ആ വേറെ അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കണം, ഫോട്ടോഷൂട്ടിന്റെ അന്ന് വേണമെങ്കിൽ വിപിനായിട്ടെ ഇതൊക്കെ നമ്പറൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അല്ലേ. ചോദിക്കണല്ലോ, ഞാനല്ലേ അഞ്ചാറ് വയസ്സിന് മൂത്തല്ലേ. അല്ല ഞാൻ അങ്ങനെ വിളിച്ചു വന്നു. അപ്പൊ എന്തായാലും വിശേഷങ്ങൾ അറിയാണ്ട് ടെൻഷൻ അടിക്കുന്നു, അതുപോലെ തന്നെ അയ്യോ ഓരെന്നും കാണുന്നതാണല്ലോ, കണ്ടില്ലാലോ, അല്ലെ വിവരങ്ങൾ അറിയില്ലാലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് സമർപ്പിക്കട്ടോ. പിന്നെ ഭയങ്കര മടിയോ വീഡിയോ എടുക്കൂലോ, ഞാൻ എന്താ പറയാ, നിങ്ങളെ മുമ്പിൽ വന്നിട്ട് അന്ന് അച്ഛയുടെ പണിക്ക് പോയി എനിക്ക് ബോറടിക്കുന്നു, എന്താ പറയാ എനിക്ക് സുഖമല്ല, അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാല, നമുക്ക് അടുത്ത വീഡിയോ കാണാം, വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, നമ്മളെ ഇവമോളെ ബർത്ത് സ്റ്റോറി ഉണ്ടല്ലോ, ബർത്ത് സ്റ്റോറി അത് വേറൊരു മോഡൽ ചെയ്യണം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായി, പക്ഷെ അത് രണ്ടു മൂന്ന് പാർട്ടൊക്കെ ആയിട്ട് ചെയ്തതാ.
ഷോർട്ട് ആയിട്ട് ഒരൊറ്റ പാട്ടായിട്ട് ഇവമ്മളെ ബർത്ത്ഡേന്റെ സമയത്തേക്ക് അതൊരു സംഭവം ആയിരിക്കും. അപ്പൊ അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താല് നമ്മള് പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ഇതിന്റെ മാത്രം കുത്തലാണ്, ഇതിന്റെ മാത്രമാണ് പറയാനേ ഇവിടെ വരുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് കിട്ടില്ല. അയ്യോ കൈ.